അടഞ്ഞ മുറിയിലെ കനത്ത ഇരുട്ടിൽ അമ്മയുടെ ശ്വാസോച്ഛാസം ഉയർന്നു കേൾക്കാം. ഇടയ്ക്കിടെ പിച്ചും പേയും പറയുന്ന എന്റെ അമ്മ ഏറെ ബുദ്ധിമുട്ടി ചുമച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, എന്തു പറ്റി കുഞ്ഞെ? നിർത്താതെയുള്ള അമ്മയുടെ ചുമക്കിടയിൽ ഞാൻ പറഞ്ഞു, ഒന്നുമില്ലമ്മേ. അമ്മ കിടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള കട്ടിലിൽ അമ്മയ്ക്ക് കൂട്ടായി കിടക്കുകയായിരുന്നു ഞാൻ. അമ്മേ, ഗുളിക എടുത്ത് തരട്ടെ? വേണ്ട, ഇപ്പോൾ വേദന നല്ല കുറവുണ്ട്. നീ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ പറ്റുന്നില്ല, നാളെയും ഹോസ്പിറ്റലിൽ പോണല്ലോ. കൂടെ ഒരു നിശ്വാസവും. എന്റെ മനസ്സിന്റെ വിഷമം മനസ്സിലാക്കിയിട്ടാവണം അമ്മ പറഞ്ഞു, നിക്കിനി മരുന്നും മന്ത്രമൊന്നും വേണ്ട, എന്റെ കുട്ടിയുടെ കൈ പിടിക്കാൻ ഒരാൾ വന്നാൽ മതിയെന്ന പ്രാർത്ഥനയാ ഉള്ളിൽ. ഇന്നോ നാളെയോ ഞാനങ്ങ് പോവും. പോകുമ്പോ എന്റെ കുട്ടി ഭൂമിയിൽ ഒറ്റയ്ക്കാവരുതെന്നാണ് മനസ്സ്. കാണാൻ കൊള്ളില്ലാത്ത പ്രായമേറിയ ഈ ചട്ടുകാലിയെ ആർക്കും വേണ്ട. ഇതിനോടകം എന്നെ പെണ്ണ് കാണാൻ വന്ന എത്രയോ പേർ അത് തുറന്നടിച്ചു പറഞ്ഞ് ഇളകി ചിരിച്ച് അമ്മയെ നോക്കി, ആ പറ്റിയൊരു കുടുംബം എന്ന് പറഞ്ഞ് പരിഹസിച്ചകന്നത്. വിഷമം ഇത്രയും ഇറക്കി വെച്ചപ്പോഴേക്കും അടർന്നു വീണ കണ്ണുനീർ തുള്ളി കടക്കണ്ണിലൂടെ ഒഴുകി ചെവിയിൽ പതിച്ചു. എന്നെ സമാധാനിപ്പിക്കാൻ, ഒക്കെ ശരിയാകും, നിന്റെ കൂടെ ഞാനല്ലേ, ഈശ്വരനെല്ലാം കാണുന്നില്ലേ കുട്ടിയെ എന്നമ്മ പറഞ്ഞപ്പോൾ പലയിടങ്ങളിലും അമ്മയുടെ തൊണ്ടയിടരുന്നത് ഞാൻ അറിഞ്ഞു. മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. എവിടെ നിന്നോ എത്തിയ തണുത്ത കാറ്റിന്റെ തലോടലിൽ നിദ്ര ഒഴുകിയെത്തി. അമ്മയുടെ ചിത ആളിക്കത്തുകയാണ്. ആഗ്രഹം ബാക്കി നിൽക്കെ പ്രതീക്ഷകൾ മനസ്സിൽ നിറച്ചു തന്ന് അമ്മയും കടന്നുപോയി. ചിതയടങ്ങും മുമ്പേ നെഞ്ചിൽ തുളഞ്ഞുകയറിയ ഒരു സ്വരം, ഈ ചട്ടുകാലി ഒരു ശാപമാ. ആ കണ്ടില്ലേ, കെട്ടുപ്രായം കഴിഞ്ഞിട്ടും മംഗല്യമാകാതെ അമ്മയുടെ ചിറുക്കരികിലിരുന്ന് മൂങ്ങുന്നത്. വേദന കടിച്ചമർത്തി തിരിഞ്ഞു നോക്കാതെ ഞാൻ ആ സ്വരം തിരിച്ചറിഞ്ഞു. ഇന്ദിര, അച്ഛന്റെ പെങ്ങൾ. ലക്ഷ്മിക്കുട്ടിയെ, നിന്റെ കൂട്ടി വിഷമിക്കേണ്ട കേട്ടോ, നിന്റെ കൂടെ ഞാനില്ലേ. കത്തിയമർന്ന ചിതയ്ക്കുള്ളിൽ നിന്നും സ്നേഹത്തോട് ചിരിച്ചു നിൽക്കുന്ന എന്റെ അമ്മ. സത്യമോ മിഥ്യയോ എനിക്കിന്നും അറിയില്ല. എങ്കിലും ഒരു കാര്യം സത്യമാ, എന്റെ കൂടെ കരുത്തായി അമ്മയുണ്ടിപ്പോഴും. അമ്മേ, ഞങ്ങൾ അമ്മയ്ക്കൊരു മുത്തൻ തരട്ടെ? പറഞ്ഞു തീർന്നതും പ്രണവും നന്ദവും ഉച്ചത്തിൽ ചിരിച്ച് മത്സരിച്ചൊടി ലക്ഷ്മിക്കുട്ടിയുടെ കഴുത്തിൽ വട്ടം വിട്ടു. ഉമ്മ, ഇരുവരും അമ്മയുടെ കവിളിൽ മാറി മാറി മുത്തങ്ങളിട്ടു. ലക്ഷ്മി ചിന്തകളിൽ നിന്നുണർന്നു. അവളിപ്പോൾ പട്ടണത്തിലെ പ്രശസ്തമായ ജ്വല്ലറിക്കാരൻ കണ്ണന്റെ ഭാര്യയാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. പ്രണവും നന്ദവും ലക്ഷ്മിയുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, ഈ അമ്മയുടെ കണ്ണുകൾ എന്താ നിറഞ്ഞിരിക്കുന്നത്? ഇന്ന് കളിച്ചിരിയുടെ ദിവസമല്ലേ? കണ്ണു തുടച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ ഓർത്തുപോയി മക്കളെ. മുറ്റത്തെത്തിയ വമ്പൻ കാറിൽ നിന്നും ഹോണടി കേട്ടു. നന്ദും പ്രണവും അങ്ങോട്ടേക്ക് ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, അമ്മേ, ദേവ് അപ്പ വന്നു. ക്ലോക്ക് സമയവേഗത കൂട്ടി. രാത്രി കണ്ണന്റെ കൈകളിലെ നനുത്ത സ്പർശം ലക്ഷ്മി അറിഞ്ഞു. ഇത് നിനക്കുള്ള ഇത്തവണത്തെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാ. തന്റെ എല്ലാമായ തന്നെ ഏറെ സ്നേഹിക്കുന്ന കണ്ണന്റെ ഗിഫ്റ്റിൽ ലക്ഷ്മിയുടെ കരങ്ങൾ പതിഞ്ഞു. അത് ലക്ഷ്മിയുടെ കഴുത്തിലെ ഇറക്കമുള്ള സ്വർണമാലയായിരുന്നു. അതിലൊരടപ്പുള്ള ലോക്കറ്റ്. അവൾ അത് തുറന്നു നോക്കി. അവൾക്ക് വിശ്വസിക്കാനായില്ല. അതിൽ തന്റെ അമ്മയുടെ ഫോട്ടോ. അമ്മ തന്നെ സ്നേഹത്തോടെ നോക്കി ചിരിക്കുകയാണോ അതോ ഫോട്ടോയ്ക്ക് ജീവൻ വെച്ചോ? അമ്മ പറഞ്ഞു, എന്റെ കുട്ടി ഇനി ഒരിക്കലും വിഷമിക്കില്ല, എന്റെ കൂടെ എപ്പോഴും കണ്ണനുണ്ടാവും. അമ്മ അവരെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചു, അന്തരീക്ഷത്തിലേക്ക് മറിഞ്ഞു. ഫോട്ടോ നിശ്ചലമായി. കണ്ണൻ ലക്ഷ്മിയോട് പറഞ്ഞു, എപ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട്, ഹാപ്പി ബർത്ത്ഡേ. കണ്ണന്റെ മുഖത്തെ ചിരി ലക്ഷ്മിയുടെ മുഖത്തും പടർന്നു. ഇരുട്ടിലെ തണൽമര ചില്ലകളിൽ രാക്കുയിൽ പുതിയ പാട്ടിന് ഈണമിട്ടു.